ദൈവത്തെ അന്വേഷിക്കുന്നവരാരാണെന്നും കർത്താവിനെ ഉപേക്ഷിക്കുന്നവരാരാണെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ സഹായം അതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടോ? കർത്താവ് ഇന്ന് ഉറപ്പ് തരികയാണ്, അവർ എന്നെ അന്വേഷിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവർ എന്നെ കണ്ടെത്തും. യിരെമ്യാ പ്രവചനം 29:13 വായിക്കുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവം ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ടാണോ നാം അന്വേഷിക്കുന്നത്? പൂർണ്ണ മനസ്സോടുകൂടിയാണോ? കർത്താവ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ സ്നേഹിക്കുവാണോ, നീ ആരാധിക്കുവാണോ? അത് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാം. നമ്മൾ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നമ്മുടെ നിരൂപണം ഒക്കെ അവന് നന്നായിട്ട് അറിയാം. പക്ഷേ അവൻ സൃഷ്ടാവ് ഉടയവനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനൊരാഗ്രഹമുണ്ട്, നാം അവനെ അന്വേഷിക്കുന്നവരാകണം. വാസ്തവമായി ജീവിക്കുന്ന ദൈവമുണ്ടോ? ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? എനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിച്ചേ മതിയാകും. കർത്താവ് ഉറപ്പ് തരികയാണ്, അങ്ങനെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തിയിരിക്കും. 12:5 വാക്യത്തിൽ കർത്താവ് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ രക്ഷയെ കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ആരാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ രക്ഷയെ, ദൈവത്തിൻ്റെ രക്ഷയെ ആഗ്രഹിക്കുന്നവർ ആരാണ്? എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ എഴുന്നേൽക്കും. ഇപ്പം നമുക്കൊരുപാട് കഷ്ടമുണ്ട്, വേദനകളും പീഡകളൊക്കെ ഉണ്ട്, പക്ഷേ അവൻ്റെ രക്ഷയെ നാം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മെ സഹായിക്കുവാൻ അവൻ സന്നദ്ധനാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാതെ തന്നെ അറിയുന്നു, സമയത്ത് അവൻ നിറവേറ്റി തരികയും ചെയ്യുന്നു. എന്നാൽ ലൂക്കോസ് 13 കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, 11:11 യേശു പറയുകയാണ്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അത് കർത്താവ് ഒന്നുകൂടെ പറയുന്നുള്ളത്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിപ്പിൻ. അപ്പൊ അവന് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും നാം അവനെ തേടുന്നുണ്ടോ? അവന്റെ സഹായം വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 14:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. അവരെ ബുദ്ധിമാനെന്നാണ് വിളിക്കുന്നത്. മൂഢന്മാർ പറയുന്ന ദൈവം പോലും ഇല്ലെന്ന് പറയും. ഇന്ന് പലരും പലരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ ചോദിക്കുന്ന ചോദ്യമാ, ദൈവം ഉണ്ടോ? എന്താ എനിക്ക് വേണ്ടി ഇടപെടാത്തത്? കർത്താവ് പറയുന്നു, ദൈവത്തെ എന്നെ അന്വേഷിക്കുന്നവനുണ്ടോ? ഹല്ലേലൂയ. അവർ ബുദ്ധിമാന്മാരാണ്. ഹോശേയ പ്രവചനം 10:12 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാനുള്ള കാലം ഇതാകുന്നല്ലോ. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള കാലം ഇതാണ്. എന്തിനാണ്? അവൻ വന്നാൽ നീതി വർഷിപ്പിക്കും, പരിഹാരമുണ്ടാകും. ഇത് ദൈവത്തെ അന്വേഷിക്കാനുള്ള കാലം ഇതാണ്. 55 യെശയ്യാപ്രവചനം 55:6 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പരിചിതമായ വാക്യമാണ്, യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കാൻ ഒരു കാലമുണ്ട്. ദൈവം ആ സമയത്ത് നമ്മളെ അടുപ്പിക്കും, ആ സമയത്ത് വചനം കേൾപ്പിക്കും. ചില സാഹചര്യങ്ങളൊക്കെ ടൈറ്റായിട്ട് തോന്നും, ചില വഴികളൊക്കെ അടഞ്ഞതായിട്ട് തോന്നും, സഹായം വരേണ്ട വഴികളൊക്കെ ബ്ലോക്കായിട്ടിരിക്കുന്നു തോന്നും. അവിടെ ദൈവം വഴി അടച്ചെന്നല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തെ അന്വേഷിക്കേണ്ട സമയമാണ്. കർത്താവ് പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. 9:10 വാക്യത്തിൽ ഇരിക്കുന്നു, യഹോവേ നിന്നെ അന്വേഷിക്കുന്നവനെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അതെ, നമ്മുടെ ദൈവം അന്വേഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത ദൈവം, ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. 27 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കൽ ദൈവത്തെ അന്വേഷിച്ചവനാണ്, എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ തളർന്നുപോയി. ആരോട് പറയും? എൻ്റെ വിഷമവും എവിടെ പങ്കുവെക്കും? ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ വരികയാണ്. 27:8
എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അപ്പോൾ ഹൃദയത്തിൽ ആ ശബ്ദം കേൾക്കാൻ പറ്റി, മോനെ എൻ്റെ മുഖം നീ അന്വേഷിക്കുക, നീ അലയണ്ട, ഉഴലണ്ട, എൻ്റെ അടുക്കിലേക്ക് വാ, എൻ്റെ മുഖം ഒന്ന് അന്വേഷിക്കുക. ദാവീദ് പറയുന്ന യഹോവയെ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവനെ ദൈവം തള്ളിക്കളയില്ല. ദൈവം തിരയുക കേട്ടോ, കാത്തിരിക്കാം, അവൻ്റെ കാൽച്ചുവട്ടിൽ വന്നിരിക്കാം. യഹോവയുടെ മുഖം അന്വേഷിക്കാം, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാം, അവനെ കണ്ടെത്തും. നാം നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, ദൈവ സാന്നിധ്യം അവൻ്റെ വിടുതൽ അനുഭവിക്കണമെങ്കിൽ പൂർണ്ണ മനസ്സോടെ അവനെ അന്വേഷിക്കണം. ഉപാധികൾ പറഞ്ഞ് സൗകര്യാർത്ഥം ഒക്കുന്നെങ്കിലും ആകട്ടെ എന്ന് പറയുന്നതല്ല, അവർക്ക് ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. പൂർണ്ണ മനസ്സോടെ അന്വേഷിച്ചാൽ നിശ്ചയമായും അവൻ സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കാം. പ്രകർത്താവ്, ഈ സന്ദേശം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ അന്വേഷിക്കുവാനായി മനസ്സ് വെക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിച്ചാൽ അവർ കണ്ടെത്തുമെന്ന് പറഞ്ഞല്ലോ കർത്താവേ. ഈ മക്കൾ നിന്റെ വിടുതൽ അവരുടെ പ്രശ്നങ്ങളുമേൽ കണ്ടെത്തട്ടെ, അനുഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരേത് വിഷയത്തിലാണ് ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുന്നു, ആ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഭവനത്തിൽ ചെല്ലുന്നതിനായി കർത്താവ്, ആ വ്യക്തികളിൽ ചെല്ലുന്നതിനായി, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുന്നതിനായി, അവിടുത്തെ ശക്തി വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. വിശ്വസിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക. കർത്താവ് കൂടെയുണ്ട്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.